മക്കളെ നമസ്കാരം, എല്ലാവർക്കും ഈസി ഹിന്ദിയിലേക്ക് സ്വാഗതം. 9-ാം ക്ലാസ്സിലെ ഹിന്ദി പുതിയ പാഠപുസ്തകത്തിലെ 2-ാമത്തെ യൂണിറ്റിലെ ആദ്യ പാഠഭാഗമായ പ്രഭാത്ജിയുടെ ഘർ എന്ന കഥയിലെ ആദ്യ ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത്. കഥയിലെ മനുഷ്യ കഥാപാത്രമായ ശ്രീമാൻ ഫർഹാദ് തൻ്റെ വാടക വീട് വിട്ട് പുതിയ വീട്ടിലേക്ക് താമസം മാറുന്നു. തൻ്റെ വാടക വീട്ടിലെ അന്തേവാസിയായിരുന്ന ചിക്കലി, അതായത് പല്ലി, അദ്ദേഹത്തോടൊപ്പം തൻ്റെ പുതിയ വീട്ടിലേക്ക് പോകുന്നു. വഴിമധ്യേ ചിക്കലിയുടെ കൂട്ടുകാരനായ ഗിർഗിഡ് ഓന്തിനെ കാണുന്നു. അവർ തമ്മിലുള്ള കുശലമാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത്. തുടർന്നുള്ള ഭാഗം നോക്കാം. ഹോത്തേഹെ കുച്ചിലോക്, അങ്ങനെയുണ്ടായിരിക്കാം കുറെ ആളുകൾ. ഗിർഗിഡിനെ ഉപാസിയിലെ തെഹുയക്കഹ, ഗിർഗിഡ് ഒരു കോട്ടുവായിട്ടുകൊണ്ട് പറഞ്ഞു. അപ്പോൾ ചിപ്കലി എന്താണ് പറഞ്ഞത്? ഉൻസെ പെഹലേമയും ശ്രീമതി ശാന്തിദാസ് കെ സാത്ത് കുച്ചു ദിൻ അർഹീതി. അതിനു മുന്നേ കുറെ കാലം ഞാൻ ശ്രീമതി ശാന്തിദാസിൻ്റെ വീട്ടിൽ കുറേ ദിവസം കഴിഞ്ഞുകൂടി. പൂരി അശാന്തിദാസ് ദി വേ, അവരെ ഒരു പൂർണ്ണ രൂപത്തിൽ ശാന്തിദാസ് അല്ല, അശാന്തിദാസ് തന്നെയായിരുന്നു. മുച്ചേ ദേഖ്തേഹി, എന്നെ കാണുമ്പോൾ തന്നെ ചില്ലാത്തീതി, അവർ ഉറച്ചു വിളിച്ച് കൂവുമായിരുന്നു. മാത്രമല്ല ഉയ് ഉയ്, അവരങ്ങനെ ശബ്ദമുണ്ടാക്കുമായിരുന്നു. ഖിഗി ബാന്തുജാത്തീതി, ശബ്ദം കേൾക്കാതെ വളരെ പുതുക്കെ പറയുമായിരുന്നു. കഹുതീതി, അത് മാത്രമല്ല അതിനോടൊപ്പം അവർ പറയും, സുശാന്തോ ജൽദിയാവോ, സുശാന്തോ നീ ഓടിവരൂ, ഇസേ ഭഗാവോ, ഈ ജീവിയെ ഓടിക്കൂ എന്നൊക്കെ അവർ പറയുമായിരുന്നു. മെയും ഉൻകെ സാത്ത്, എനിക്ക് അവരുടെ അടുത്ത് അവരോടൊപ്പം ഏക് സപ്താഹ്, ഒരാഴ്ച പോലും, നഹീം ടിക് സഹി, എനിക്ക് ടിക് രഹിന തങ്ങുക, തങ്ങാൻ കഴിഞ്ഞില്ല. പർ കഹുത്തേന, പറയാറില്ലേ, ജോ വാസ്തവമേ ഭലാ ഹോത്താഹേ, ആരാണോ യഥാർത്ഥത്തിൽ നല്ലവരായിട്ടുള്ള ആളുകൾ, ഉസേ ഭലേ ലോക് സിരൂർ മെലുത്തേഹേ, അവർക്ക് നല്ലവരായിട്ടുള്ള ആളുകളെ മാത്രമേ കിട്ടൂ എന്ന്. ഫൽസ്വരൂപ് തത്ഫലമായി, മേരി സിന്ദഗീമേയും, എൻ്റെ ജീവിതത്തിൽ ശ്രീമാൻ ഫർഹാദ് ആഹീഗേ, അതുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ശ്രീമാൻ ഫർഹാദ് വന്നിട്ടുള്ളത്. ഇവിടെ ചിക്കലി എന്താണ് പറയുന്നത്? നല്ലവരായ ആളുകൾക്ക് എപ്പോഴും നല്ലവരായ ആളുകളെ തന്നെ കിട്ടും എന്നൊരു നിശ്ചയമുണ്ട്. അപ്പോൾ ഇവിടെ ചിക്കലി പറയുന്നത് എന്താണ്? ചിക്കലി ഒരു നല്ല ആളാണെന്നാണ് പറയുന്നത്. കഹുത്തേഹുവേ ചിപ്കലി കെ ചെഹരേപ്പർ, ഇങ്ങനെ പറയുമ്പോൾ ചിപ്കലിയുടെ മുഖത്ത് വൈസീഹി അസീമ ശാന്തിധി, ഒരു അസീമമായ ഒരു അതിരറ്റ ശാന്തി മുഖത്ത് തെളിയാൻ കഴിഞ്ഞു. ജയ്സി സംഗമർമർക്കി മൂർത്തിയോമേ ഹോത്തിഹെ, ഒരു മാർബിൾ പ്രതിമയിൽ കാണുന്ന തരത്തിലുള്ള ഒരു സമാധാനപരമായ ശാന്തി ചിപ്കലിയുടെ മുഖത്ത് തെളിഞ്ഞു വന്നു. ഓ ചിപ്പു മൈ തുമാര ദർദ് സമച്ച് സക്താഹും, ഓ ചിപ്പു ചിപ്കലി, എനിക്ക് നിന്റെ വേദന മനസ്സിലാകുന്നുണ്ട്. കിത്തിനി ദഫ, എത്ര തവണ മയും ഖുദ്, ഞാൻ സ്വയം, എയ്സേ അനുഭവസേ ഗുസറാകും, ഇതുപോലെയുള്ള അനുഭവങ്ങളിലൂടെ ഗുസറാകും കടന്നുപോയിട്ടുണ്ട്. ഗിർഗിഡിനെ കഹ, അപ്പോ ഗിർഗിഡ് പറഞ്ഞു. സോ അതുകൊണ്ട് അബു മേരാ ഇരാദ, എന്റെ വിചാരം, ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് ശ്രീമാൻ ഫർഹാദ് കെ ഘർമേ, ഫർഹാദിന്റെ വീട്ടിൽ, ഹീ വീട്ടിൽ തന്നെ, ബച്ചാകുച്ച ജീവൻ, അവശേഷിക്കുന്ന ജീവിതം, അതായത് ബാക്കിയുള്ള ജീവിതകാലം മുഴുവനും, ഗുസാർനേ കാഹേ, അവിടെ തന്നെ അങ്ങ് കഴിഞ്ഞുകൂടുന്നതിനെയാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. ചിപ്കലിനെ ഏക്ക് ഹി വാക്യമേം, ചിപ്കലി ഒരൊറ്റ വാക്കിൽ തന്നെ ബാച്ചിത്, ആ സംഭാഷണം സമാപ്തകർത്തേയുയക്കഹ, സമാപിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. വിചാരച്ചാഹെ, ആ തീരുമാനമൊക്കെ നല്ലതാണ്, വിചാരമൊക്കെ നല്ലതാണ്. ഗിർഗിഡ് പോലെ ഗിർഗിഡ് പറഞ്ഞു. അച്ഛഹനാ, നല്ലതല്ലേ. വക്തമില്ലേത്തോ, അവസരം കിട്ടുമ്പോൾ, സമയം കിട്ടുമ്പോൾ, ആനാ കവി, വല്ലപ്പോഴൊക്കെ ഒന്ന് വരണം. കഹുത്തേഹുവെ ചുക്കലി ആകെ വിടുകയി, ഇത് പറഞ്ഞുകൊണ്ട് ചുക്കലി മുന്നോട്ട് പോയി. ആ സെരൂർ സെരൂർ, തീർച്ചയായും ഉണ്ടാകും. മുച്ചേ എനിക്ക്
തുംസേ മിൽനേ, ആന എനിക്ക് നിന്നെ കാണാൻ വരിക എന്ന് പറയുന്നത് അച്ഛാഹിലകേക നല്ലത് തന്നെയാണ്. എനിക്ക് വല്ലപ്പോഴും ഒക്കെ നിന്നെ ഒന്ന് കാണുകയും വേണം. ഹാത്ത് ഹിലാത്തെ ഹുയെ കൈ വീശിക്കൊണ്ട് ഗിർഗിഡ് ചിപ്കലീക്കോ, ആ ഓന്ത് ചിപ്കലിയെ, ആ പല്ലിയെ, ജാത്തേ ദേഗ്ദാരഹ, ആ പല്ലി പോകുന്നത് നോക്കിക്കൊണ്ടിരുന്നു. ചിപ്കലി നീം സരായിക്കെ മക്കാൻ നമ്പർ ദോസൗ പാഞ്ച് കെ ഗേറ്റ് പെർ പവഞ്ചി, ആ പല്ലി പർഗാദിന്റെ പുതിയ വീടായ സരായിലെ 205 നമ്പർ ഗേറ്റ് ഗേറ്റിൽ എത്തി. ദീവാർ പർച്ചടി, ഭിത്തിയിലേക്ക് കയറി. സുനോ ഒന്ന് കേൾക്കൂ, ചിപ്കലിനെ ചാരോവോർ നസർ കുമാക്കർ ദേക്കാം. ഈ ചിപ്കലി നാലു ചുറ്റും കണ്ണോടിച്ച് ഒന്ന് നോക്കി. ആവാസ് കിതർസയായി, ഈ ശബ്ദം എവിടെ നിന്നാണ് വരുന്നത്? വീണ്ടും അതേ ശബ്ദം കേൾക്കുന്നു. അരേ ഓർ ഊപ്പർ, ഡേ അല്പം കൂടെ മുകളിൽ. ഇതർ കോനേമേ, ഇവിടെ ആ കോർണറിലാണ്. ചിക്കലീനെ കോനേമേ ദേഖ്തേഹുയേ കഹ, ആ കോർണറിലേക്ക്, ആ മൂലയിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. മൈംതോ സോചിതീതി, ഞാൻ ചിന്തിച്ചിരുന്നത് നയേ കർമ്മയും, പുതിയ വീട്ടിൽ മെയും ഹീ, ഞാൻ തന്നെ ആയിരിക്കും സബ്സേ പഹലേ പഹുഞ്ചിരി ഹീഹും, ആദ്യമായി വന്നിട്ടുള്ളതെന്നാണ്. തും കബു പഹുഞ്ചി, നീ എപ്പോഴാണ് ഇവിടെ എത്തിച്ചേർന്നത്? മൈനെ കൽഹി ഷിഫ്റ്റ് കിയാഹെ, ഞാൻ ഇന്നലെ തന്നെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. മക്കടിനെ കഹ, ചിലന്തി പറഞ്ഞു. തോ അവർ കോൺ കോൺ ഹേഹാം, ഇവിടെ വേറെ ആരെല്ലാം ഉണ്ട്? ചിപ്കലിനെ പൂച്ച, ചിപ്കലി ചോദിച്ചു. ദസ് പന്ത്ര മക്കിയാം, ഒരു 10-15 ഈച്ചകളുണ്ട്. അവർ സൗകെ, ഏകദേശം 100 ആസ്പാസ് മച്ചർ, ആ കൊതുകുകളും. മക്കടിനെ വതായ, ഈ ചിലന്തി പറഞ്ഞു. ഹായ് ചിപ്കലിനെ മക്കി മച്ചരും കിവോർ ഹാത്ത് ഹിലാത്തുയക്കഹ, ഈ പല്ലി അവിടെയുള്ള ഈച്ചകളോടും കൊതുകുകളോടും ഒക്കെ കൈ കാണിച്ചുകൊണ്ട് പറഞ്ഞു. ഹാം ഹും ഹി ഹി മക്കി മച്ചരോംനെ കുച്ച് ഖബരായിസി ഹസി ഹസ്തേ ഹുയേ ജവാബ്ദിയ, അവിടെയുള്ള ഈച്ചകളും കൊതുകുകളും ഒക്കെ അല്പം പരിഭ്രമത്തോടുകൂടി ഒന്ന് ചിരിച്ചുകൊണ്ട് ആ പല്ലിയോട് മറുപടി പറഞ്ഞു. അവർ വഹി മുഖാവര ദോഹരായ, എന്നിട്ട് ഈ പദപ്രയോഗം ആവർത്തിച്ചു. ജോ ഇൻസാനോമേ കാസാ പ്രചലിത, മനുഷ്യർക്കിടയിൽ വളരെ പ്രചാരത്തിലിരിക്കുന്ന ആ ഒരു പ്രയോഗമാണ് പിന്നീട് പറഞ്ഞത്. ഹം ജാന ചാഹത്തെ ഹെ ഹമാരി ബത്കിസ്മതി ഹംസെ പഹലേ വഹാ പൗച്ചയാത്തേഹെ, നമ്മൾ എവിടെയെങ്കിലും പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മളെക്കാൾ മുന്നേ നമ്മുടെ ബത്കിസ്മതി ദൗർഭാഗ്യം അവിടെ എത്തിച്ചേരും. അതായത് നമ്മളൊരിടത്ത് പോകാൻ തീരുമാനിക്കുന്നതിന് മുമ്പേ തന്നെ അതിന്റെ ഒരു തടസ്സവും അവിടെ നേരിടും. ഇവിടെ നമ്മുടെ ശത്രുക്കളാണ് അവിടെ നമ്മളെക്കാൾ മുന്നേ എത്തിയിട്ടുള്ളതെന്നാണ് അർത്ഥമാക്കുന്നത്. ചിക്കലീനെ ജാനെ കൈസേ സുൻലിയ മച്ചരോ കോ സുനാത്തെ ഹുയെ മക്കടിസേ കഹിനെ ലഗി, കൊതുകുകൾ കേൾക്കുന്ന തരത്തിൽ മക്കടിയോട് ചിലന്തിയോട് പറയാൻ തുടങ്ങി. കുച്ചിലോക് കുതു തോ ലോകോ കാ ഖൂൻ ഹീ പിയേ, ചില ആളുകൾ ഇങ്ങനെയാണ്, അവർ ആളുകളുടെ രക്തം കുടിക്കും. അവർ ദൂസരോസേ ചാഹേം, മറ്റുള്ളവരോട് ഉപദേശിക്കുന്ന എന്താണ്? കി വേ ശാകാഹരീരഹേം, നിങ്ങൾ സസ്യബുക്കുകളാകണം, വെജിറ്റേറിയൻ ആകണമെന്നും പറയും. വാഹരേ സമാനെ, ഈ സമയങ്ങളിലെ രീതികളെ, നയേ മക്കാൻ കി നയി സഫേദ് ചക് ദീവാർമേം, പുതിയ കെട്ടിടത്തിന്റെ പുതിയ വെള്ളപൂശിയ ഭിത്തിയിൽ, പുതായി കി പപ്പടി മേംസേ, പെയിന്റ് ചെയ്തിട്ടുള്ള അതിൽ നിന്ന് അടർന്നു വീണ ഭാഗത്തിൽ നിന്ന്, സിർ നിഖാൽ തേഹുയെ, തല പുറത്തേക്കിട്ടുകൊണ്ട് കാലി ചീണ്ടീനെ കഹ, കറുത്ത ഉറുമ്പ് പറയാൻ തുടങ്ങി. ആപ് ലോക് നിങ്ങൾ ഇത്തിനി തേസ് ആവാസ്മേയും ബാത്ത് കറേഹെ, നിങ്ങൾ ഇത്രയും ഉച്ചത്തിൽ ശബ്ദം വെക്കുകയാണെങ്കിൽ, തേസ് ഉച്ചത്തിൽ ആവാസ്മേയും ശബ്ദത്തിൽ ബാത്ത് കറേഹേഹോം,
കി നിങ്ങൾ കാര്യം പറയുകയാണെങ്കിൽ, മേരേ ബച്ചേ എൻ്റെ കുട്ടികൾ, സോനേക്കേ ബജായ്, അവർ ഉറങ്ങുന്നതിന് പകരം കർവാട് ബദൽ രഹേഹേ വേറെ സ്ഥലത്തേക്ക് പോകും, അതായത് അവർക്ക് ഉറക്കം കിട്ടുന്നില്ല എന്ന് പരാതി പറയുകയാണ്. ഓ മാഫ് കർണ, ഓ ക്ഷമിക്കണം. ചിപ്കലീനെ മക്കടീക്ക് തരപ്പ്. പല്ലി ചിരന്തിയോട് സവാലിയ ആഘോംസെ, ഒരു ചോദ്യരൂപത്തിലുള്ള നോട്ടത്തോടെ ചോദിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു. പതാനഹേ കബ്സേ രഹരിഹിഹേ, എനിക്കറിയില്ല കബ്സേ എപ്പോൾ മുതൽ രഹരിഹിഹേ ഇവിടെ താമസിക്കുന്നു എന്ന്. മയം ഫീ, ഞാനും പഹലി പാർഹി ദേഖരിഹിയും, ഇതാദ്യമായിട്ടാണ് ഇവരെ കാണുന്നത്. മക്കടീനെ ഫുസ്ഫുസാത്തെ വിയേക്കഹ, മന്ത്രിച്ചുകൊണ്ട് വളരെ ചെറിയ ശബ്ദത്തിൽ മക്കടി ചിലന്തി ചുക്കലിയോട് പറഞ്ഞു. ചായ് തയ്യാറഹേ, ചായ റെഡിയാണ്. അവർ മയം പടോസിയോനേക്കേനാത്തെ, നമ്മൾ അയൽക്കാരായത് കാരണത്താൽ പഹലി മുലാഖാത്ത് കേ മൗക്കേപ്പർ, ആദ്യത്തെ കൂടിക്കാഴ്ചയുടെ മൗക്കേപ്പർ അവസരത്തിൽ ആപ് ദോനോങ്കോ നിങ്ങളെ രണ്ടുപേരെയും ഏക്ക് സാത്ത് ബുലാരിഹിയും ഒരുമിച്ച് ഞാൻ വിളിക്കുകയാണ്. തതയ്യാ ബോലി, അതൊരു കടന്നലായിരുന്നു അത് പറഞ്ഞത്. മക്കടിയോർ ചുക്കലിക്കോ, മക്കടിയെയും ചുക്കലിയെയും കിട്ടി കേ പർദേക്കേ പീച്ചേ, ആ ജനലിന്റെ പർദേക്കേ പീച്ചേ കർട്ടന് പിന്നിൽ, തതയ്യാ കെ ഹാമാക്കർ, തതയ്യായുടെ കടന്നലിന്റെ അവിടെ ചെന്നിട്ട് അച്ചാഹീലക, നല്ലതായി തോന്നി. അവർ കോൺ കോൺ ഹേഹ, ഇവിടെ വേറെ ആരെല്ലാമുണ്ട്? ചിപ്കിലി ബോലി, ചിപ്കിലി ചോദിച്ചു. വീഡിയോയുടെ ദൈർഘ്യം കൂടുന്നതിനാൽ ബാക്കി നമുക്ക് അടുത്ത പാർട്ടിൽ പഠിക്കാം. എല്ലാവരും ഈ പാർട്ടുകളെല്ലാം കൃത്യമായും കാണണം.